ഇന്നത്തെ വീക്കെൻഡ് അത് ശരിക്കും അപ്സരയുടെ വിജയമാണ്. അപ്സര കഴിഞ്ഞ ഒരാഴ്ച ഈ കൊടുത്ത ഹോട്ടൽ ടാസ്കിലൊന്നും ആക്റ്റീവ് അല്ല, ടാസ്ക് തൊലച്ചു എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം ഈ പറയുന്ന ടണൽ ടീമിലെ സായി, ശരണ്യ, നന്ദന, അപ്സര ഇവർക്ക് നാല് പേർക്കും എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ഫസ്റ്റ് ഡേ കൊടുത്തിരുന്നത്. അപ്പോൾ അതിനകത്ത് സൂപ്പറായിട്ട് ഈ പറയുന്ന പോലെ അപ്സരയുടെ സ്കിറ്റ് ആയാലും അവരുടെ ഒരു ടീമിനകത്തുള്ള കാര്യങ്ങളായാലും അപ്സര സൂപ്പറായിട്ട്, അപ്സരയെന്ന എല്ലാ ടീമിലുള്ള നാല് പേരും സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. അതിനുശേഷം ഇവരുടെ ടാസ്ക് ഇന്ന് പവർ റൂം വെളിയിലാക്കിയ സമയത്ത് പോലും അകത്ത് നടക്കുന്ന കണ്ടന്റിനെക്കാലം പുറത്ത് കണ്ടന്റ് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ചിരിച്ചോ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അപ്സരയുടെയും സായിയുടെയും ശരണ്യയുടെയും നന്ദനയുടെയും വേലകളൊക്കെ കണ്ട് അത് തന്നെയാണ് കണ്ടന്റിൽ നമുക്ക് ഏറ്റവും സംതൃപ്തരായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അപ്സര ഇന്ന് ഈ പറഞ്ഞ അൻസിബെ വലിച്ച് കീറി ചുവരിലോട്ട് ഒട്ടിച്ച് വെച്ചു. ഋഷിയെ നിലത്തിട്ട് ചവിട്ടി വാരി തൂത്ത് പറക്കിയെടുത്തു. ഋഷിയെ വേസ്റ്റ് ബക്കറ്റ് ഇട്ടിരിക്കുകയാണ്. ഋഷിയും നെഗറ്റീവായി ഇന്നത്തെ ഒറ്റ എപ്പിസോഡുണ്ട്. അൻസിബെയും കുത്തനെ നിലത്തോട്ട് വീണു. ബുള്ളി ഗ്യാങ്ങിന് മൊത്തം പണി കിട്ടി. അഭിഷേകിനെ മാത്രം ലാലേട്ട ഒറ്റ ചോദ്യം ചോദിച്ചോളൂ, അഭിഷേകെ ഒളിച്ചിരിക്കുന്നു, വേറെ ഒന്നും അഭിഷേകിൻ്റെ അടുത്ത് ചോദിച്ചില്ല. അൻസിബയ്ക്കും കിട്ടി, റസ്മിനും കിട്ടി, ഋഷിക്കും കിട്ടി. നോറ ഈ പറഞ്ഞ കണക്ക് ഇന്നലെ ഈ ജാസ്മിൻ്റെ അടുത്ത് ഒരു സോറി പറയാൻ പോയപ്പോൾ നോറ കൊണ്ട് അങ്ങ് പോസിറ്റീവായി. ജാസ്മിനും ഈ പറഞ്ഞ കണക്ക് ഈ ഒരാഴ്ച മൊത്തം ജാസ്മിൻ പോസിറ്റീവായി. റസ്മിൻ്റെ നടി കിട്ടി, ജാസ്മിൻ്റെ ലെവൽ ഇപ്പോൾ വേറെയാണ്. നോറ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ജാസ്മിന് കുറച്ച് ന്യായവും നീതിയൊക്കെ വാങ്ങിക്കാൻ പോയി. നോറയും ന്യായാധിപതി, നോറയ്ക്കും നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പെട്ടിരിക്കുന്നത് ഇപ്പോൾ ആരൊക്കെയാണ്? റസ്മിൻ, അൻസിബ, ഋഷി. ഋഷിയാണ് ഏറ്റവും നെഗറ്റീവ്. ഇന്ന് ലാലേട്ടൻ തന്നെ എടുത്തു പറയുന്നുണ്ട്, കഴിഞ്ഞ ഒരാഴ്ച ഞാൻ അവരെ ബുള്ളി ഗ്യാങ്, ബുള്ളി ഗ്യാങ്, ബുള്ളി ഗ്യാങ് എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു അയ്യോ ബുള്ളി ഗ്യാങ് അല്ലേ, എന്തിനാ അവരെങ്ങനെ പറയുന്നേ, അങ്ങനെ എന്നും പറയല്ലേ, റിവ്യൂവിൽ നിങ്ങൾ മര്യാദയ്ക്ക് കാര്യം പറ. ഇന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ മനസ്സിലായോ ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നത് കറക്റ്റാണെന്ന്. എനിക്കിപ്പോൾ ഒരു ബോധം വന്നു. നിങ്ങളൊക്കെ കുറേ പേര് പറഞ്ഞപ്പോൾ ഞാൻ ഇനി എന്തെങ്കിലും പാർഷ്വാലിറ്റി കാണിക്കണം, ഇല്ല ഞാൻ നേരെ ലെവലിൽ തന്നെ ഞാൻ പോണത് എന്നല്ല എനിക്കൊന്ന് തോന്നിയെങ്കിലും ഇന്ന് ലാലേട്ട വന്ന് പറഞ്ഞപ്പോൾ അയ്യോ സമാധാനം, നമ്മുടെ വ്യൂ ഒന്നും തന്നെ തെറ്റുന്നില്ല, എല്ലാം കറക്റ്റായിട്ട് പറയാനുള്ളടുത്ത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഋഷിയുടെയും അൻസിബയുടെയും റസ്മിൻ്റെയും കാര്യം പറയുമ്പോൾ നീ എന്തിനു ഋഷിയുടെ അടുത്ത് ഗ്രഡ്ജ് വെച്ചിരിക്കുന്നു, അൻസിബയുടെ അടുത്ത് നിനക്ക് ഭയങ്കര വൈരാഗ്യമാണ്, അതാണ് നീ ബുള്ളി എന്ന് പറയുന്നത്, റസ്മിനെ നിനക്ക് കണ്ടേകൂടാ. ഇപ്പം ലാലേട്ട വന്നത്തെ വീക്കെൻഡ് നോക്ക്, വീക്കെൻഡിൽ അവർക്ക് മൊത്തവും നെഗറ്റീവ്. ഋഷിയുടെ എതിരെയാണ് വീട്ടിലുള്ള മൊത്തം ആൾക്കാർ, അൻസിബയെതിരെ ഒരു ഒറ്റരണ ഋഷിക്ക് സ്റ്റാൻഡ് പറയുന്നില്ല. മാത്രമല്ല ഇന്ന് ശരണ്യ എഡിക്റ്റായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ച് എ ജെനുവിൻ പേഴ്സൺ ആയിരുന്നു ശരണ്യ. അതിനകത്ത് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും സച്ച് എ ജെനുവിൻ പേഴ്സൺ, ജെനുവിൻ ജെം ഓഫ് ബിഗ് ബോസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഇന്നത്തെ ഡേയിൽ നടന്നത്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടന്നു. ഞാൻ പറഞ്ഞില്ലേ പ്രൊമോയിൽ ലാലേട്ടൻ റസ്മിനെ എനിക്ക് പറയാൻ ഇത്തിരി സങ്കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ വെക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പ്രൊമോ സൂക്ഷിച്ച് നോക്കുന്നത്. അതുപോലെ തന്നെ ലാലേട്ടൻ കൈ വെക്കുന്നു, ഞാൻ പറഞ്ഞു കാർഡെടുക്കാനാണ് സ്ട്രൈക്ക് കാർഡെന്ന്. സ്ട്രൈക്ക് കാർഡ് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കറക്റ്റ്. അയ്യോ എനിക്ക് ആ എൻ്റെ പ്രഡിക്ഷനൊക്കെ സത്യമായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. രണ്ടാഴ്ച ഡയറക്റ്റ് നോമിനേഷനും സ്ട്രൈക്ക് കാർഡ്, ഞാൻ പറഞ്ഞല്ലോ പുറത്താക്കത്തൊന്നുമില്ല. സ്ട്രൈക്ക് കാർഡിലോ, സ്ട്രൈക്ക് കാർഡ് രണ്ട് വീക്ക് നോമിനേഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ അങ്ങ് അറ്റം വരെയുള്ള നോമിനേഷൻ. ഞാൻ വിചാരിച്ചിരുന്നു ടിക്കറ്റ് ഫിനാലയിൽ നിന്ന് പങ്കെടുക്കാൻ പറ്റാതെ ആക്കുമെന്നാണ്, ആ ലെവലിലോട്ടൊന്നും പോയില്ല. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ലാലേട്ടൻ ഇന്ന് പൊളിയായിരുന്നു, ഇന്ന് പൊളിയായിട്ട് കൊടുക്കാനുള്ളവർക്ക് അത്രയും കൊടുത്തിട്ട് നാളെ പവർ റൂമിനെ വിചാരണ ചെയ്യുമെന്നാണ് പറയുന്നത്. വൈകിപ്പിക്കേണ്ട, ഇനിയും താമസിച്ചു. May 11th ഡേ 62 ബിഗ് ബോസ് സീസൺ 6 ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം എടുക്കാവുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ലാലേട്ടൻ ആദ്യം തന്നെ വന്ന് സാബുവിനെയും ശ്വേതയും വീഡിയോ കോളിൽ വിളിക്കുന്നു. രണ്ടുപേരുടെ സമയത്ത് ഇപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരെയും കാണുന്ന സീസൺ കഴിഞ്ഞിട്ട്. സാബു പറയുകയാണ് ഞാൻ സിനിമയുടെ തിരക്കിലായിരുന്നു, ശ്വേത ഞാനവിടെ ക്യാരക്ടറായിട്ടായിരുന്നു ലാലേട്ട വന്നത്, ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. എന്നിട്ട് സാബു പറയാണ് എൻ്റെ പൊന്നിൽ ലാലേട്ട ഗസ്റ്റായിട്ട് വീടിനകത്തോട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇതൊക്കെ ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഹോട്ടൽ എങ്ങനെ ഉണ്ടായി, അപ്പം ലാലേട്ട പറഞ്ഞു നമുക്ക് വീട്ടിലുള്ളവരുടെ ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നെന്നേ, നിങ്ങൾ മിണ്ടാതിരിക്കണം. വീട്ടുകാരടുത്ത് ചോദിക്കുന്നു ഹോട്ടൽ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ സായി അടിപൊളി അടിപൊളി. അപ്പോൾ ലാലേട്ടൻ ഗസ്റ്റൊക്കെ ഹാപ്പിയായിരുന്നു, പിന്നെ ഹാപ്പിയായിരുന്നു. അപ്പോൾ അപ്സര ഇല്ല. അപ്പം എന്താ അപ്സര? അത് ഹോട്ടൽ നല്ലതായിരുന്നു, ഗസ്റ്റ് അല്ല, ഹോട്ടൽ നല്ലതായിരുന്നില്ല, ഗസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പം അവരെ നിങ്ങളെങ്കിൽ പിന്നെ നമുക്ക് ഗസ്റ്റിനോട് തന്നെ ചോദിക്കാം. സാമുവിനെയും ശ്വേതയും വീഡിയോ കോളിൽ കൊണ്ടുവരുന്നു. ശ്വേത പറയുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പം ശ്വേത പറയുന്നു ടാസ്ക് വൈസ് ഇവിടുത്തെ എച്ച് ആർ ആയിരുന്നു ഭയങ്കര കൺഫ്യൂസ്ഡ്, തീരുമാനമെടുക്കാൻ എച്ച് ആറിന് ഇവിടെ ഒരു ഫ്രീഡം കണ്ടില്ല. പവർ റൂം കാണിച്ച്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പവർ റൂം ഞാൻ കാണണമെന്ന് പറഞ്ഞിട്ട് എന്നെ എച്ച് ആർ കാണിച്ച് തന്നിട്ടില്ല. അപ്പോൾ സാബു
ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വന്നപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ പിറകിലുള്ള അമ്മിണി ലോഡ്ജ് ആയിരുന്നു. ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ല. നടത്തിപ്പുകാർക്ക് ഈ ഹോട്ടൽ പൂട്ടിപ്പോണം എന്നാണ് ആഗ്രഹം. തൊഴിലാളികൾ മൊത്തം അസംതൃപ്തരായിരുന്നു. മുതലാളിമാർ കട്ടിലിൽ കിടന്നുകൊണ്ടായിരുന്നു ഭരണം. തറയിൽ വീണ ഫുഡ് വരെ എടുത്തിട്ടുള്ള കൊടുപ്പായിരുന്നു അവിടെ. അപ്പോൾ ശ്വേത, ശ്രീരേഖ ഇസ് എ സൂപ്പർബ് എൻ്റർടൈനർ. ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ശ്രീരേഖയ്ക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും, പക്ഷേ കൊടുത്തില്ല കേട്ടോ. അപ്പം സാബു, ആ അവർ മാത്രമല്ല ആദ്യത്തെ ആ ടണൽ ടീം അവരും പൊളിയായിരുന്നു. ആര്, അപ്സര, നന്ദന, സായി, ശരണ്യ, അവർ പൊളി പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ മുതലാളിമാർക്ക് അവരോട് എന്തോ വൈരാഗ്യമുള്ളവരാണ് എനിക്ക് തോന്നിയത്. അവരെ പെർഫോം ചെയ്യാൻ സമ്മതിക്കുന്നതേ ഇല്ല. അപ്പം എൻ്റെ പൊന്നെ, പവർ റൂം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചാണാം ചവിട്ടി കണക്കാണ് ഇരിക്കുന്നത്. ആകെ മൊത്തം പണി വാരി കൂട്ടി കണക്ക്. അപ്പം അൻസിബ, എന്താ അൻസിബ ഇവർ പറയുന്നതിനോട്? അത് ലാലേട്ടാ, ഞാൻ ഉദ്ദേശിച്ചത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഒരു ഡിസിപ്ലിൻഡ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പം സാബു, സ്റ്റാഫിനെ അടിമയാക്കി വെച്ചിട്ട് അവരെ പൂട്ടിപ്പോവാനല്ലേ അൻസിബ നിങ്ങൾ നോക്കിയത്? അൻസിബ, അത് ആരെയാണ് സാബു ചേട്ടാ ഞാൻ അടിമയാക്കി വെച്ചത്? അത് എച്ച് ആറിന് തന്നെ, വേറെ ആരെ? ആ വീട്ടിനകത്ത് കയറി വന്നപ്പം പല മരങ്ങളും വളർന്ന് വളർന്ന് നിൽക്കുന്നതാണ് കാണാൻ പറ്റിയത്. വീടിനകത്ത് ഒരു വൃത്തിയില്ല. അപ്പം ലാലേട്ടൻ, നിങ്ങൾ ഉണ്ടായിരുന്ന വീടാണിത്. ഇവർ സംസാരിക്കുന്ന ഭാഷയെ പറ്റി എന്താണ് സാബു പറയാനുള്ളത്? അപ്പം ശ്വേത, ലാലേട്ടാ ജാസ്മിൻ റസ്മിൻ, ഞാൻ അങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ ഒരു പൊട്ടി ചിതറുന്ന ഒരു അവസ്ഥയാണ് കാണാൻ പറ്റിയത്. പിന്നെ ജാസ്മിൻ്റെ റോബോട്ട് ക്യാരക്ടർ ഞാൻ പറഞ്ഞിട്ടാണ് ജാസ്മിൻ പോയി അത് പറഞ്ഞത്. പിന്നെ കേൾക്കുന്നത് ആകെ ഒച്ചയും വൃത്തിയില്ലാത്ത ബഹളം, വൃത്തിയില്ലാത്ത അടികളും ബഹളങ്ങളും, അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തതാണ്. ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഇഷ്യൂ ആണ് ലാലേട്ട. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനമേ ഇവർക്ക് ആർക്കും ഇല്ല. അപ്പോൾ ലാലേട്ടൻ, 60 ദിവസം കഴിഞ്ഞിട്ടും ഇങ്ങനെ പോകുന്നതിനെക്കുറിച്ച് എന്താണ് സാബു പറയാനുള്ളത്? അപ്പോൾ സാബു, ലാലേട്ട ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിട്ടാണ് കാണുന്നത്. ഇവർ വയലൻസ് ഇല്ലാതെ ഇവർക്ക് നിൽക്കാൻ അറിയത്തേ ഇല്ല. ട്രസ്റ്റ് ഇഷ്യൂ ഇവർക്ക് ഉണ്ട്. അപ്പം ലാലേട്ടൻ, സായി സത്യമാണ്. അപ്പോൾ സായി, നമ്മൾ ഗെയിം ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലാലേട്ട ഓരോരോ ആക്ടിവിറ്റി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഓണേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതേ ഇല്ല ഇതൊന്നും. അപ്പോൾ ലാലേട്ടൻ, അതെന്താ ഓണേഴ്സേ, അതെന്താ കാര്യം? അപ്പോൾ സായി, അവർക്ക് പേടിയാണ് എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ പോകണ്ട, ഗസ്റ്റിനെ നോക്കണോ, അതാണോ ഇതാണോ. പിന്നെ റോബോട്ടിനെയൊക്കെ കിട്ടി അതിനെ നമ്മൾ ചിപ്പൊക്കെ മാറ്റിയിട്ട് നമ്മൾ എൻ്റർടൈൻ ആക്കാനാണ് നോക്കിയത് കൂടുതലും. പക്ഷേ ഇവർക്കത് പിടിച്ചില്ല, ഇവരതിനെ സമ്മതിച്ചുമില്ല. അപ്പോൾ റസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നു ലാലേട്ടൻ. അപ്പോൾ റസ്മിൻ, ലാലേട്ടൻ നമ്മൾ ഓണേഴ്സാണ്, ഗസ്റ്റിന് ബുദ്ധിമുട്ട് വരരുത് എന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. ഇവരിങ്ങനെ പിന്നാലെ നടന്ന് ഗസ്റ്റിന് ശല്യം ഉണ്ടാക്കി കൊണ്ടേയിരുന്ന പോലെ നമുക്ക് തോന്നി. അപ്പോൾ സാബു, റസ്മിൻ ഓണറായിട്ടും അല്ല, പവർ റൂമായിട്ടും അല്ല ലാലേട്ട കളിച്ചത്. പവർ റൂം പറയും എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ എച്ച് ആർ ചെയ്യട്ടെ, എച്ച് ആർ പറയും പവർ റൂം ചെയ്യട്ടെ, എച്ച് ആർ തിരിച്ച് കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ പിടിച്ച് നിർത്താം. അത് മാത്രമേ എച്ച് ആറിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ലായിരുന്നു. അപ്പോൾ ലാലേട്ടൻ, എന്താ വിളിച്ചിട്ട് പോവാത്തത്? റസ്മിൻ, ജാസ്മിൻ വിളിച്ചിട്ട് പോവാത്തത് എന്താ? ജാസ്മിൻ്റെ പെർഫോമൻസ് കാണാനല്ലേ വിളിച്ചത്? അപ്പോൾ റസ്മിൻ, നമ്മൾ ഓണേഴ്സായിട്ട് നിൽക്കുമ്പോൾ അത് മാത്രമല്ല കിച്ചൺ. അപ്പോൾ ലാലേട്ടൻ പറയാണ്, ഗസ്റ്റിനെ ആക്റ്റീവാക്കാൻ വേണ്ടിയിട്ടല്ലേ ഓണേഴ്സ് നോക്കാനുള്ളത്? അപ്പോൾ ശ്വേത, ലാലേട്ടൻ ഞാനൊരു റോബോട്ടിക് ഡാൻസ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി ജാസ്മിൻ്റെ പറഞ്ഞ് വിളിപ്പിച്ചതാണ്. പക്ഷേ അവർ ജാസ്മിനെ മൈൻഡ് പോലും ചെയ്തില്ല. അപ്പോൾ സാബു, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളാണ് റോബോട്ട് എന്ന് വരെ അവർ പറഞ്ഞു. അപ്പോൾ അൻസിബ, ഞാനാണ് അത് പറഞ്ഞത് ചേച്ചി, ഇവിടെയുണ്ട്, ഞാനാണ് പറഞ്ഞത്. ജാസ്മിൻ അവിടെ പെർഫോം ചെയ്യാനാണെന്നുള്ള റോബോട്ടായിട്ട് പെർഫോം ചെയ്യാൻ ജാസ്മിൻ അവസരം കൊടുത്തു. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പം, എന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ സാബു, ഓരോന്നല്ല പറഞ്ഞത്, ശ്വേത പറഞ്ഞു വിട്ട കാര്യമാണ് പറഞ്ഞത്. അപ്പം അൻസിബ, വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്കതൊരു ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. എന്താ പറയുക, എന്നെ വന്ന് എന്താണ് ഡാഗിനി തള എന്നൊക്കെ എന്നെ വിളിച്ചു. അപ്പോൾ ശ്വേത, ഞാൻ ലിവിങ് റൂമിൽ വരൂ, ലിവിങ് റൂമിൽ വരൂ, ലിവിങ് റൂമിൽ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് 4 തവണ ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അൻസിബ, താങ്കളുടെ ചിരി ഡാഗിനി തളയാണെന്നൊക്കെ എന്നെ പറഞ്ഞിരുന്നു. എനിക്കത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം സിജോ, ലാലേട്ട ഇവർ പവർ റൂമായിട്ടോ അല്ല കളിച്ചത്, ഓണേഴ്സായിട്ടോ അല്ല കളിച്ചത്, ഇവർ ഇൻഡിവിജ്വൽ പ്ലേ ആണ് കളിച്ചത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത റോബോട്ടിൻ്റെ പെർഫോമൻസ് കാണണ്ടെന്ന് ഈ അൻസിബ പറഞ്ഞു. നോറയാണെങ്കിൽ അവിടെ വന്ന് ഇരുന്നു, പക്ഷേ നോറ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്നുള്ള രീതിക്കാണ് വന്നിരുന്നത്. ജാസ്മിനെ പെർഫോം ചെയ്യാൻ ഇവർ സമ്മതിച്ചില്ല. ജാസ്മിൻ എന്തോന്ന് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവരെ തടുത്തിരുന്നു. ഇവർ ഓണറും അല്ല പവർ ടീമും ആയിട്ടല്ല പെരുമാറിയത്. അപ്പോൾ ശ്വേത, റസ്മിനും ജാസ്മിനും നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് എൻ്റെ അടുത്ത് കാഴ്ച വെച്ചത് കേട്ടോ ലാലേട്ട. അത് എടുത്ത് പറയാതിരിക്കാം. റസ്മിനും ജാസ്മിനും, റസ്മിനും നോറയും സൂപ്പറായിട്ട് എൻ്റെ അടുത്ത് വെച്ചിരുന്നു. അൻസിബ പേഴ്സണലി എനിക്കറിയാം എന്നുള്ളത് കൊണ്ടായിരിക്കും അധികം സംസാരിച്ചിട്ടില്ല, പിന്നീട് സംസാരിച്ചു. ടാസ്കിൽ പേഴ്സണൽ കാണിച്ചതുപോലെ എനിക്ക് തോന്നി അൻസിബയുടെ സ്വഭാവം. അപ്പോൾ ലാലേട്ടൻ,
ഫസ്റ്റ് ആഴ്ചയിലെ കാര്യം പോലും വിടാതെ ഇവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ സായി അത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവർക്ക് അറ്റാക്കിങ് സ്പേസ് ആണ് ഇവർക്ക് വേണ്ടത്. അപ്പോൾ അപ്സര അപ്സരയെടുത്ത് ചോദിക്കുന്നു, ലാലേട്ടാ ഞാനൊരു ആർട്ടിസ്റ്റാണ്, എനിക്കിവിടെ എൻ്റർടൈൻ ചെയ്യാനുള്ള കഴിവുണ്ട്, എനിക്ക് നമ്മൾ പാട്ട് പ്ലാൻ ചെയ്തിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, സ്കിറ്റ് പ്രാക്ടീസ് ചെയ്തിരുന്നു, എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരുന്നു, ഒന്നിനും ഉള്ള അവസരം ഇവർ തന്നില്ല, കളിയാക്കി കളിയാക്കി കൊണ്ടേയിരുന്നു നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നപ്പം. നമ്മൾ ആദ്യം ഗസ്റ്റിന് റൂം വിട്ട് കൊടുത്തപ്പോൾ നമ്മളെ അവർ കളിയാക്കി, പക്ഷെ നമുക്കാണ് ആദ്യമായിട്ട് പോയിന്റ് കിട്ടുന്നത്. എച്ച് ആർ നമ്മളടുത്ത് എന്ത് കാരണം നിങ്ങൾ പോ പോ പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഗസ്റ്റിന് മുമ്പിൽ പോലെ നമ്മളെ കൊണ്ടുപോകാൻ ഈ പറയുന്ന ഓണേഴ്സ് സമ്മതിച്ചില്ല, ഓണേഴ്സ് പ്രശ്നമുണ്ടാക്കും, നിങ്ങൾ ഗസ്റ്റിനടുത്ത് നിന്ന് പോ എന്ന് പറഞ്ഞുകൊണ്ട് എച്ച് ആർ നിന്നു. ഈ ഓണേഴ്സ് ഒരു കാരണവശാലും നമ്മളത് കോംപ്രമൈസ് ചെയ്യാൻ വന്നിട്ടില്ല, ഓരോ ഓണറും വന്നിട്ടില്ല, നോറ മാത്രമാണ് ഇത്തിരി എങ്കിലും എന്തെങ്കിലും നമ്മളോട് സംസാരിക്കാൻ വന്നത്, വേറെ ആരും വന്നില്ല. തൊഴിലാളികൾക്കാണ് ഞാനിപ്പോൾ ക്യാപ്റ്റനായിട്ട് അവിടെ ഇരുന്നത്, അല്ലെങ്കിൽ ഓണറായിട്ടിരുന്നെങ്കിൽ ഞാൻ തൊഴിലാളികൾക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ഇവർ ആരും ചെയ്തില്ല. അപ്പോൾ ലാലേട്ടൻ ശരണ്യ എന്തൊക്കെയോ മുട്ട കേസുകളൊക്കെ ഉണ്ടല്ലോ, സണ്ണി സൈഡ് ഇപ്പം എന്താണെന്ന് അറിയില്ല, അപ്പോൾ ശരണ്യ അത് ലാലേട്ടൻ മുട്ട എന്താണെന്നൊരു കൺഫ്യൂഷൻ വന്നിരുന്നു, പാത്രം വളഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ ശരണ്യ മുട്ട ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഫണ്ണി വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നു, മുട്ട തറയിൽ വീണ മുട്ട ഋഷി കൊണ്ട് പവർ റൂമിൽ കൊടുക്കുന്നതും ഋഷി അത് കഴിക്കുന്നതും ഒക്കെ. അപ്പോൾ ലാലേട്ടൻ ശ്രീരേഖ പൊളിയായിരുന്നു. അപ്പോൾ ശ്രീരേഖ ഞാനൊരു സെക്യൂരിറ്റി ആയിരുന്നു, എന്നാൽ എൻ്റെ ലിമിറ്റേഷൻ നോക്കി ഞാൻ പെർഫോം ചെയ്തു. അപ്പോൾ ജാസ്മിൻ എങ്ങനെ ഉണ്ടായിരുന്നു, ജാസ്മിൻ വളരെ മോശമായിരുന്നു, എൻ്റെ സൈഡിൽ നിന്നും ഞാൻ മാക്സിമം ചെയ്തു, പവർ ടീമല്ല ഓണറും അല്ല ഇവരങ്ങനല്ല പെരുമാറിയത്, പണ്ടത്തെ കാര്യത്തിൻ്റെ റിവഞ്ച് എടുത്ത് വെച്ചാണ് ഇവർ പെരുമാറിയത്, ഒന്നും ചെയ്യാൻ ഇവർ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ലാലേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമായിരുന്നല്ലോ, സ്നേഹിക്കുകയും ഒക്കെ വേണ്ടേ. അപ്പോൾ ജാസ്മിൻ ലാലേട്ട ഒരു പരിധി കഴിയുന്നവരെ നമ്മൾ സഹിച്ച് പിടിച്ച് നിൽക്കും, പിന്നീട് നമ്മൾ മടുത്തു പോകും. എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നു ആ റോബോ എങ്കിൽ ഇവർ നന്നായിട്ട് ഇവർ നോക്കിയതെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അർജുൻ ലാലേട്ട എനിക്കിവിടെ രാജാവും കൊട്ടാരവും അതിൻ്റെ ഒരു കളിപ്പാവയായിട്ടാണ് തോന്നിയത്. അപ്പോൾ ശ്വേത ലാലേട്ട ഞാനും പ്രജയായിട്ട് മാറി. അപ്പോൾ ലാലേട്ടൻ ശ്വേത കിച്ചണിൽ നിന്ന് മുട്ടയൊക്കെ പിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നല്ലോ, രണ്ടുപേരും നന്നായിട്ട് സംസാരിച്ചിരുന്നു, ശ്വേതയും സാബും രണ്ടുപേരും സൂപ്പറായിട്ട് സംസാരിച്ചു, അവർ മനസ്സിലാക്കി കളിക്കുന്നെങ്കിൽ കളിക്കട്ടെ, ഇതൊരു സ്ട്രെയിഞ്ച് ഗെയിമാണ്, ഞങ്ങൾക്ക് ധാരണയുണ്ടെന്ന് നിങ്ങൾ പറയും, നിങ്ങൾ കാണിക്കുന്നതൊക്കെ തെറ്റാണ്, നിങ്ങൾ വിചാരിക്കും ശരിയാണെന്ന്, തെറ്റാണ്, മനസ്സിൻ്റെ ഒരു ഗെയിം അല്ലേ ഇത്. അപ്പോൾ സാബു ലാലേട്ട ടാസ്ക് അവർക്ക് കൊടുക്കുമ്പം ഓരോ ടാസ്ക്കും ഇവരുടെ ഓരോ കഴിവിനെ പോർട്രേറ്റ് ചെയ്യാനുള്ള ടാസ്ക്കാണ്, അതിവർ ആലോചിക്കണം ഓരോ ടാസ്ക് തരുമ്പോഴും, അല്ലാതെ ഇവർ പേഴ്സണൽ എടുത്ത് വെച്ചുകൊണ്ടല്ല കളിക്കാനുള്ളത്, ശബ്ദമുണ്ടാക്കിയാൽ പുറത്ത് ഓളം സൃഷ്ടിക്കാമെന്ന് അവർക്കൊരു വിചാരമുണ്ട്, അങ്ങനെ അല്ല അത് വെറുതെയാണ്. അപ്പോൾ ശ്വേത ലാലേട്ട ഈ പുറത്താക്കിയ ടണൽ ടീം അവർ സൂപ്പറായിരുന്നു, എന്താ ശരണ്യ സിജോ ഈ പറഞ്ഞ ശ്രീരേഖ ജാസ്മിൻ സിജോ ഇവർ സൂപ്പറായിട്ട് അകത്തുനിന്ന് എൻ്റർടൈൻ ചെയ്തെങ്കിൽ അതുപോലെ തന്നെ പുറത്തുനിന്ന് എൻ്റർടൈൻ ചെയ്ത ആൾക്കാരായിരുന്നു സായിയും പിന്നെ ശരണ്യയും അപ്സരയും നന്ദനയൊക്കെ പൊളിയായിരുന്നു. പിന്നെ നിങ്ങൾ ദയവ് വിചാരിച്ച ഹൗസ് ഒന്ന് ക്ലെയിം ചെയ്ത് വെക്കുക, ടീം സ്പിരിറ്റ് നിങ്ങൾ എപ്പോഴും കാണിക്കണം, ഒരു സ്പോർട്സ്മാൻഷിപ്പ് കാണിക്കണം, നന്നായിരിക്കട്ടെ, മേ ദ ബെസ്റ്റ് വൺ വിൻ, സക്സസ്ഫുൾ സീസണാണ് മാറ്റി പിടിക്കണം നിങ്ങൾ ഇനിയെങ്കിലും എന്ന് പറഞ്ഞിട്ട് സാബും ശ്വേതയും ബൈ പറഞ്ഞ് പോവുകയാണ്. പിന്നീട് ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞു പോകുമ്പോഴാണ് അൻസിബ റഷീദ് അടുത്ത്, എടാ ഞാൻ പറയണത് കേൾക്കുന്ന ആളാണോ നീ, നീ നിൻ്റെ സ്വന്തം തീരുമാനം എടുക്ക്. അപ്പോൾ ഋഷി എനിക്കറിയാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ അൻസിബ പിന്നെ ഓണറായി കഴിഞ്ഞാൽ ഞാൻ ഇനി എങ്ങനെയാണ് ഇരിക്കേണ്ടത്, മിണ്ടാതിരിക്കണോ, എനിക്കറിയില്ല അങ്ങനെ കളിക്കാൻ ഓണറായി കഴിഞ്ഞാൽ. അപ്പോൾ സിജോ ജാസ്മിനോട് നീ ഡാഗിനി തള്ളയെന്ന് വിളിച്ചെങ്കിൽ അത് പ്രൊവോക്കിംഗ് തന്നെയാണ്. അപ്പോൾ ജാസ്മിൻ എടാ എനിക്ക് ഓർമ്മയില്ലടാ ഞാൻ വിളിച്ചാൽ എന്തോ. അപ്പം സിജോ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രൊവോക്കിംഗ്, അതെ അതെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവോക്കിംഗ്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. അപ്പം നോറ ഞാൻ നിന്നെ മനഃപൂർവ്വം വന്ന് അങ്ങനെ ജയിലിലാക്കിയതല്ല ജാസ്മിൻ, മെജോറിറ്റി അവർ മൂന്ന് പേര് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഓപ്ഷൻ ഇല്ല, നിനക്ക് വേണ്ടി ഇവിടെ എല്ലാവരുടെടുത്തും ഞാൻ ആ കാര്യം പറഞ്ഞിരുന്നു, പക്ഷേ നീ അറിഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയില്ല, നോറ പറഞ്ഞ സത്യമാണ്. പിന്നീട് ലാലേട്ടൻ ക്യാപ്റ്റൻസിയെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു വരുന്നു. ലാലേട്ടൻ സായി സീക്രട്ട് ഏജൻറ്റ് എന്തൊക്കെയോ സീക്രട്ടുകളൊക്കെ വിളിച്ച് പറഞ്ഞല്ലോ ഡയമണ്ടിനെ കുറിച്ച്. അപ്പോൾ സായി ഞാനത് ക്യാമറ നോക്കി പറഞ്ഞതാണ് ലാലേട്ട, കൺഫഷൻ റൂമിൽ വെച്ച് എനിക്കൊരു പ്ലേയും കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയാൻ പോയത്. അപ്പം എന്നിട്ട് ഞാൻ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു, ഇതിൻ്റെ പവർ അറിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ പവർ എന്ന് അറിഞ്ഞിട്ടേ ഞാൻ ശ്രീരേഖ ചേച്ചി കൊടുക്കത്തുള്ളൂ, ഇങ്ങനെ മാറി മാറി നടക്കുന്നുണ്ട്, സവിശേഷത എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പം ലാലേട്ടൻ പറഞ്ഞു ഇതിൻ്റെ നോമിനേഷൻ ഫ്രീ അല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തോ സവിശേഷത ഉണ്ടല്ലോ. അപ്പോൾ ജിൻഡോ എഴുന്നേക്കുന്നു, ആ ലാലേട്ട പത്താമത്തെ മാസത്തിലെ നോമിനേഷൻ ഫ്രീ, പത്താമത്തെ മാസമോ ലാലേട്ടൻ അത് അപ്പം ചിരിയും കളിയൊക്കെ ആവുന്നു, പത്താമത്തെ ആഴ്ച നോമിനേഷൻ ഫ്രീ, വേറെ ഒന്നുമില്ല. അപ്പോൾ ലാലേട്ടൻ നോമിനേഷൻ ഫ്രീ മാത്രമേ ഉള്ളൂ, വേറെന്താ ഉള്ളത്, എന്താണ് ജാസ്മിൻ റസ്മിൻ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. അപ്പോഴാണ് സിജോ പറയുന്നത്, ലാലേട്ട എനിക്ക് പരാതി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഞാനിവിടെ തിരിച്ചു വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പ്രേക്ഷക വിധിപ്രകാരമല്ലാതെ ഇവിടെ നിന്നും ആരും പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ,
എനിക്ക് ഈ കേസിൽ പരാതിയുണ്ട് എന്നിങ്ങനെ സുജോ പറയുകയാണ്. ഈ പറഞ്ഞ പോലെ ജാസ്മിനെ അടിച്ച കേസ് അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത കേസ് എനിക്ക് പരാതിയുണ്ട്. ഞാൻ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടിരുന്നു, സിജോ അന്ന് റോക്കി സിജോയെ അടിച്ച സമയത്ത് എനിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞിരുന്നു, എന്നിട്ട് ഇപ്പോൾ സിജോ തിരിച്ചു വന്ന സമയത്ത് വേറൊരാൾ അറ്റാക്ക് ചെയ്തപ്പോൾ എനിക്ക് പരാതി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡബിൾ സ്റ്റാൻഡ് അല്ലേ? ഞാൻ ചോദിക്കില്ല, അതെങ്ങനെ ഡബിൾ സ്റ്റാൻഡ് ആവും? നമ്മളെ ഒരാൾ ഉപദ്രവിക്കുമ്പോൾ വേണ്ട അത് ക്ഷമിച്ച് വിടാം എനിക്ക് പരാതി ഇല്ല എന്ന് പറയുന്നതും ഒരടി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കും. നമ്മളെ ഒരാൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും വേണ്ട പോട്ടെ പാവമല്ലേ എന്ന് പറയും. നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കുമോ? നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയും? അങ്ങനല്ല, പരാതിയുണ്ട്, ആ സംഭവം ചെയ്താൽ ശരിയായില്ല. നമ്മളടിച്ച് നമ്മൾ പറയില്ല, നമ്മളടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സഹിക്കും, കൂടെ നിൽക്കാൻ അത് ശരിയായില്ല എന്നല്ലേ പറയത്തുള്ളൂ. ആണേ ആ സംഭവം സിജ പറഞ്ഞു. കുറേ വിവരമില്ലാത്ത ആൾക്കാർ ഫേസ്ബുക്കിൽ ഇറങ്ങി അങ്ങനെ നടക്കുന്നുണ്ട്, നെല്ലേത് കല്ലേത് എന്ന് തിരിച്ചറിഞ്ഞുകൂടാതെ പോയി പഠിക്കുക ആദ്യം. എന്നിട്ട് സിജോ പറയാണ്, പ്രേക്ഷക വിധി പ്രകാരം അല്ലാതെ ഇവിടെ നിന്ന് ആരും പുറത്തു പോകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അർജുൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ നീ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നെ അടിക്കുവോടാന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ആക്ട് ചെയ്യാൻ പാടില്ല, റസ്മിൻ ചെയ്തത് ശരിയല്ല. റസ്മിൻ്റെ ആക്ടിന് ശേഷവും എനിക്ക് ഏറ്റവും വിഷമം വന്നത് ജാസ്മിൻ അവിടെ വന്നിരിക്കൂ അവിടെ വന്നിരിക്കൂ എന്ന് പറഞ്ഞ് കമാൻഡ് ചെയ്തുകൊണ്ട് കണ്ണീരോടെ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അപ്സര ലാലേട്ട, ജാസ്മിൻ റസ്മിനെ തല്ലിയെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഓടി വന്നത്. റസ്മിനെ ഞാൻ വന്ന് പെട്ടെന്ന് പിടിച്ചപ്പോൾ അൻസിബ എന്നെ തള്ളി മാറ്റി. ഇഷ്ടമില്ലാത്ത ഒരാൾ വന്ന് പിടിച്ചതുപോലെയാണ് എന്നെ തള്ളി മാറ്റിയത്. റസ്മിൻ്റെ അടുത്ത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കാരണമാണ് ഇനി എന്തെങ്കിലും ആയതെന്ന് ചോദിച്ചു. ഞാൻ റസ്മിൻ എന്താ എന്താന്ന് വീണ്ടും ചോദിച്ചപ്പോൾ വീണ്ടും അൻസിബ എന്ത് ചെയ്തു? എന്നെ തള്ളി മാറ്റി. വീണ്ടും ഇവിടുന്ന് പോ, ഇവിടുന്ന് പോ, പോ ഇവിടുന്ന് എന്ന് എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അത് അൻസിബയുടെ സ്വഭാവമാണ് പുറത്ത് വന്നത്. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് അപ്സര മാസ്ക് കാണിക്കാനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ഈ പറഞ്ഞ അൻസിബ പറഞ്ഞിരുന്നു. അപ്പം അൻസിബയെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല, പക്ഷേ അൻസിബ പറഞ്ഞു. അപ്പോൾ അർജുൻ ലാലേട്ടാ, ജാസ്മിൻ യൂസ് ചെയ്ത വേർഡ് ഈ പറഞ്ഞ കണക്ക് റിപ്പീറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അല്ലാതെ ജാസ്മിൻ്റെ ഭാഗത്ത് വേറെ തെറ്റൊന്നുമില്ല, റസ്മിനാണ് തെറ്റ്. അപ്പോൾ അൻസിബ ലാലേട്ടാ, ഞാനിവിടെ തിളച്ച എണ്ണയിൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ അന്നിന് പാനിക്കായി, ഞാൻ റസ്മിനെ പെട്ടെന്ന് പിടിച്ചു അടിച്ചപ്പോൾ വിട് വിട് എന്ന് റസ്മിൻ പറഞ്ഞുകൊണ്ടിരുന്നു, അപ്പം ഞാൻ വിട്ടു. അപ്സര വന്ന് ഓടി പിടിച്ചപ്പോൾ റസ്മിൻ വിടുവിടുമെന്ന് പറഞ്ഞത് കൊണ്ട് ഈ അപ്സര വന്ന് പിടിച്ചത് ഒരു ഇറിറ്റേഷൻ ആക്കുമോ എന്ന് കരുതിക്കൊണ്ടാണ് ഞാനങ്ങ് വിട്ടാൻ പറഞ്ഞത്. വേറൊന്നും അല്ലല്ലോ ചേട്ടാ, അത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് കലക്കി വിളപ്പിച്ചെന്ന് തോന്നിയില്ലല്ലോ അല്ലേ എന്നിങ്ങനെ. ആ എണ്ണയിലൊരു പാനിക്കായിരുന്നു എനിക്ക്. അപ്പോൾ ലാലേട്ടൻ നിങ്ങളെ എൻ്റർടൈൻമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടല്ലേ വന്ന് വിളിച്ചത്, നിങ്ങൾ പോയിരുന്നെങ്കിൽ വല്ല കുഴപ്പം ഉണ്ടാവുമായിരുന്നു. പൻസിബ എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി, ഞാൻ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരുന്നു ലാലേട്ട അതെല്ലാം കണ്ട്. അപ്പോൾ അപ്സര ചാടി പാഞ്ഞെഴുന്നേറ്റ് അൻസിബയുടെ കരണത്ത് പൊട്ടിക്കും പോലൊരു ഡയലോഗ്. അത്രയ്ക്ക് ഇമോഷണൽ ആകുന്ന ഒരാളാണെങ്കിൽ അടി കിട്ടിയ ഒരാളുടെ കൂടെ അല്ലേ നിൽക്കാനുള്ളത്? ജാസ്മിനല്ലേ അടി കിട്ടിയത്? അടി കിട്ടിയ ജാസ്മിൻ്റെ കൂടെ എന്തുകൊണ്ട് അൻസിബ നിന്നില്ല? എന്നിട്ട് പുറത്ത് ഈ സംഭവം എല്ലാം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം പോയി ആ ഗാർഡൻ ഏരിയയിലുള്ള കസേരക്കാർക്ക് ആലിമേക്കാരും ഇട്ടിരുന്ന് അൻസിബ അൻസിബയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് പറഞ്ഞത് അപ്സര മാസ്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. എൻ്റെ പൊന്നെ അൻസിബ ഉരുകി ഉരുകി ചത്ത്, അപ്സര വലിച്ച് കീറി വെച്ച്, അൻസിബ തീർന്നു ബുള്ളി, എൻ്റെ ബുള്ളി എല്ലാം വെളിയിൽ വന്നേ, എനിക്ക് അലക്കി വെളിപ്പിക്കുന്നത് നടന്നില്ലേ പണിപാളി. അപ്പോൾ അഭിഷേക് ലാലേട്ടാ, ഞാൻ പോവാന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടാ, എന്തിനു നിങ്ങൾ മാത്രം, എല്ലാവരെയും കൊണ്ടല്ലേ വിളിച്ചത്? അപ്പോൾ നോറ ലാലേട്ടാ, എല്ലാത്തിനും ഉത്തരവാദി ഇന്നെ പറയാണ്, എനിക്കൊന്നും അറിയില്ല, ഞാനല്ല ചെയ്തത്, എല്ലാത്തിനും ഉത്തരവാദി ഇന്നെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടാ, ശരിയാണോ റസ്മിനെ ഈ കാണിച്ചത്? ശരിയല്ല. അപ്പോൾ ലാലേട്ടാ, എനിക്ക് പറയുന്നതിൽ സങ്കടമുണ്ട്, പക്ഷേ ഇങ്ങനെ എടുക്കുന്നു, യെല്ലോ കാർഡ് കാണിക്കുന്നു, പ്ലസ് 2 ആഴ്ച നോമിനേഷൻ. എന്താണെന്ന് അറിയാമല്ലോ, അറിയാം ഞാൻ തെറ്റാണ്, അപ്പോൾ ഇനി ആവർത്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. അടുത്ത് ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഋഷി ലാലേട്ടാ, ഞാൻ HR ആയിട്ട് മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, 2 വശത്തുനിന്നും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഒരു സൈഡിൽ ഓണർ, ഒരു സൈഡിൽ ഗസ്റ്റ്, ഒരു സൈഡിൽ എംപ്ലോയി. അപ്പോൾ ലാലേട്ടൻ അൻസിബ ഋഷി അൻസിബ അടിമയാക്കി അല്ലെങ്കിൽ അൻസിബ പറയുന്ന പോലെയുള്ള കാര്യങ്ങളാണോ ഋഷി എന്ന്? അൻസിബ ഇല്ല ലാലേട്ട, അത് ആൾക്കാരുടെ ഓരോ തെറ്റിദ്ധാരണയാണെന്ന്. അപ്പോൾ ലാലേട്ടൻ ചിലപ്പോൾ ആയിരിക്കും, പ്രേക്ഷകർ മൊത്തം തെറ്റിദ്ധരിക്കുകയായിരിക്കും, പുറത്ത് മൊത്തം നിങ്ങളെക്കുറിച്ച് ഇതാ പറച്ചിൽ. അപ്പോൾ ഋഷി അല്ല ലാലേട്ട, ഞാൻ ഓണേഴ്സ് പറയുന്നത് ഞാൻ കേൾക്കാൻ വേണ്ടി. അപ്പോൾ സിജോ സത്യമായിട്ട് ലാലേട്ട, ഋഷി വന്ന അന്ന് മുതൽ ഡിപ്പെൻഡൻ്റായിട്ട് അല്ലാതെ ഋഷിക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. പുറത്തിറങ്ങുമ്പോൾ ഋഷി ചോദ്യം ചെയ്യപ്പെടും. പവർ ടീമിൻ്റെ ഇടയിൽ അൻസിബ ഉള്ള ഗ്രൂപ്പിലെ ഋഷി എപ്പോൾ പോയി കഴിഞ്ഞാലും അപ്പോഴും മാത്രമല്ല, ഈ പവർ ടീമിൽ പോകുമ്പോഴാണെങ്കിൽ എപ്പോൾ അൻസിബ ഉള്ള ടീമിലെ ഋഷി പോയാണെങ്കിൽ ഋഷിയുടെ അഭിപ്രായം മാറും, ഋഷി സംസാരിക്കില്ല, ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഋഷിക്ക് പറയാനറിയാം. അൻസിബ ഉണ്ടെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഋഷിക്ക് വരും. അപ്പോൾ നന്ദന ലാലേട്ട, നമുക്ക് 3 പേർക്ക് നടുവയ്യായിരുന്നു, എനിക്ക് വയ്യ, നമ്മുടെ ഗ്രൂപ്പിലുള്ള 2 പേർക്ക് വയ്യ. എന്നിട്ട് ഞാൻ
നമ്മുടെ തൂത്തുവാരി അത് കോരാൻ വേണ്ടി മാത്രം ഒരാളെ തരുമോ എന്ന് ചോദിച്ചപ്പം എച്ച് ആർ പറഞ്ഞു പവർ ടീമിൻ്റെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അൻസിബി എടുത്ത് ചോദിച്ചു. അപ്പോൾ അൻസി പറഞ്ഞു ഇല്ല കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവർക്ക് വേറെന്താ പണി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എച്ച് ആർ പറഞ്ഞു ദേ നന്ദനെ പറഞ്ഞത് കേട്ടില്ലേ എന്നിങ്ങനെ ഋഷി പറഞ്ഞു. അപ്പം അൻസി വെച്ചിട്ട് കയ്യിലൊരു പപ്പറ്റാണ് ഋഷി. അൻസിബ വീണ്ടും ഹേ ദൈവമേ ഞാൻ അടുത്ത അഴിച്ച എവിക്ക് തന്നെ അങ്ങനെ. അപ്പോൾ ലാലേട്ടൻ നല്ല ക്യാപ്റ്റൻ ആണെന്ന് അത്ര പേർക്ക് അഭിപ്രായമുണ്ട്, ഒരു മനുഷ്യനും പൊക്കുന്നില്ല. അപ്പം അൻസിബ അയ്യോ ഞാനിനി എന്ത് ചെയ്യും, ഋഷിയുടെ കൂടെ നീക്കാൻ വയ്യ, വീട്ടുകാരുടെ കൂടെ നീക്കാൻ വയ്യ, ഞാൻ എന്തായാലും പോക്കാം അങ്ങ് കൈ പൊക്കുന്നു. അപ്പം ഋഷി വേണ്ടടി പൊക്കണ്ട, ആരും പൊക്കില്ലാലും കൊടുക്കും, അത് കുഴപ്പമില്ലടാ ഞാനങ്ങ് പോക്കാം നിനക്ക്. ഇനി ഇപ്പം ഞാൻ ചേച്ചി ചേച്ചി ഉണ്ട് ഇവിടെ ചേച്ചി. അപ്പം ലാൽ അപ്പം അൻസിബ അപ്പം ലാലേട്ടൻ എന്താ അൻസിബ പൊക്കാൻ മാത്രം, അൻസിബ മാത്രം പൊക്കി. അപ്പം ലാലേട്ടൻ പറ അൻസിബ നല്ലൊരു ക്യാപ്റ്റനായിരുന്നു. പിന്നെ ക്യാപ്റ്റൻ ഞാൻ അവനോട് മുമ്പേ പറഞ്ഞു നീ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ അവന് ഭയങ്കര മടിയാണ് മൈക്കിൻ്റെ ബാറ്ററി എടുത്തപ്പം ഞാൻ ക്യാപ്റ്റൻ ആയാലും നീ ആവരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അവനോട്. പക്ഷെ അവൻ മാക്സിമം ട്രൈ ചെയ്തു. അപ്പം ഋഷി വരണം ലാലേട്ടാ ഞാൻ ബാറ്ററി ഒക്കെ എടുത്തോ ഞാൻ മടിയനൊന്നുമില്ല. ആരും ഒരു മനുഷ്യൻ കൈവെക്കുന്നില്ല. ഇപ്പം നോക്ക് ആരെങ്കിലും കൈവെക്കും. അപ്പം ഋഷി ഒരു മോശം ക്യാപ്റ്റനാണെന്നാണ് പറയുന്നത്. അപ്പം ലാലേട്ടൻ ഋഷിയുടെ ഭാഷ ശരിയാണോ, എന്താണ് അപ്സര? അപ്പ അപ്സര അടുത്ത് ഋഷിക്കുള്ളത് പൊട്ടിക്കുന്നു. റെസ്പെക്റ്റ് ഇൻ്റെ റെസ്പെക്റ്റിൻ്റെ കാര്യം പറഞ്ഞ് ഘോര ഘോര ഈ വീട്ടിൽ പ്രസംഗിക്കുന്ന ആളാണ് അൻസിബ. നമുക്കൊരു പ്രാങ്ക് തന്നിരുന്നു നോറയെ പ്രൊവോക്ക് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഇടയിൽ അടിയായ സമയത്ത് ഋഷി എൻ്റെ അടുത്തും നന്ദന അടുത്തും കൂടെ ഉടക്കുണ്ടാക്കാൻ വന്നിട്ട് നിൻ്റെ തൊള്ള അടക്കടി നീ വന്നത് മുതൽ കാണിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. നീ കാണിക്കുന്നത് ഫുൾ അഭിനയമാണ്, എനിക്ക് നീ കാണിക്കുന്നത് ഫുൾ അഭിനയമാണ്, എനിക്ക് അഭിനയിക്കാൻ നിനക്ക് അഭിനയിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത് എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നു, ഞാൻ അഭിനയിക്കുന്നു, അതെ നിനക്ക് അഭിനയിക്കാൻ പറ്റാത്തത് എൻ്റെ കുഴപ്പമാണോ എന്ന് ഞാൻ ചോദിച്ചു. നിനക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാത്തത് എൻ്റെ പ്രോബ്ലം ആണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഋഷി അയ്യോ എൻ്റെ അന്നമാണ് എൻ്റെ പ്രൊഫഷനെ പറഞ്ഞു അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞ് വളച്ചൊടിച്ചു. എന്നിട്ട് ആ സംഭവം ഈ വീട്ടിലുള്ള എല്ലാവരും കണ്ടിട്ട് ഒരു മനുഷ്യൻ പോലും ചോദിച്ചില്ല. പിന്നീട് അകത്ത് ഞാൻ ലിവിങ് റൂമിൽ വന്നിരുന്ന സമയത്ത് വീണ്ടും എൻ്റെ മോൾ എൻ്റെ അന്നമാണ് അങ്ങനെയാണ് പ്രൊഫഷനെ പറഞ്ഞു അത് ഇത് മറ്റൊന്ന് പറഞ്ഞത് ആനാച്ചേനാന്നെല്ലാം പറഞ്ഞു. എടി 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 എന്ന് കംപ്ലീറ്റ് അടി ഞാൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഋഷി ലാലേട്ടാ എൻ്റെ പ്രൊഫഷനെ എടുത്തിട്ട് അപ്പോൾ ലാലേട്ടൻ എന്താ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ കുഴപ്പമെന്താ ഞാൻ അഭിനയിക്കുന്നതാണ് അവർ ആർട്ടിസ്റ്റാണ് നിങ്ങൾ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഋഷി ലാലേട്ടൻ ഞാൻ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ അന്നത്തെ തൊട്ട് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, നിങ്ങൾ സത്യസന്ധ നിങ്ങളെവിടെ 100% അല്ല സത്യസന്ധ. അത് ഞാൻ ലാലേട്ടൻ ഞാൻ വന്ന അന്ന് മുകളിൽ ഞാൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ കരയിപ്പിക്കല്ല ലാലേട്ട ഞാൻ കുടുംബമാവാണ് ഞാൻ കരയും ലാലേട്ട ഞാൻ വന്ന അന്ന് മോനെ. അപ്പോൾ ലാലേട്ടൻ വളരെ മോശമാണ് മോനെ, സത്യമായിട്ട് പറയാം മോനെ വളരെ മോശമാണ്. സംസാരങ്ങൾ ശരിയാക്കണം, 10-60 ദിവസമായി. ഇനിയും നിങ്ങൾ എന്താണ് ഇതിവിടെ ഇവിടെ പ്രോപ്പർട്ടി ഡാമേജ് നടന്നു 500 പോയിൻറ്റ് കട്ട്. അപ്പം തന്നെ പോയിൻറ്റ് പോകുന്നു. പിന്നെ അടുത്ത് കവിത ഓരോരോ ലാലേട്ടൻ അവിടെ ബിഗ് ബോസ് ഒരു കവിത കൊടുക്കുന്നു, 4 വരിയും കൂടെ എഴുതി ചേർത്ത് ഓരോരുത്തരും ഓരോ ഇണത്തി പാടുകയാണ്. അതിൻ്റെ എന്തായാലും പൊളിയായിട്ട് ഇറങ്ങും. അതിൻ്റെ വിന്നറായിട്ട് ജാസ്മിനെയും സുജീവം പ്രഖ്യാപിച്ച് അവർക്കൊരു ഭാവസംഗീത ശ്രേഷ്ഠ പുരസ്കാരമൊക്കെ കൊടുക്കുകയാണ്, സൂപ്പറാവുന്നു. അടുത്ത് എവിക്ഷൻ ലാലേട്ടൻ ചോദിക്കുന്നു ഹാപ്പി ആണോ ജാസ്മിനെ? ഇല്ല ലാലേട്ടൻ ഞാൻ ഹാപ്പി അല്ല. എന്താ കാര്യം? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ചിലപ്പം എന്നെ ദേഷ്യപ്പെടും, വേണ്ട ലാലേട്ടൻ ചിലപ്പോൾ മറുപടിയിൽ കാണില്ല പറയാം, എനിക്ക് പറയണ്ട. പിന്നെ ജയിലിൽ ജാസ്മിനെ കൊണ്ടിട്ട ഡിസിഷൻ എന്ത് തോന്നി? ആ ലാലേട്ടൻ ഒട്ടും ശരിയായില്ല, എന്താ റസ്മിനെ കാര്യം? അത് ലാലേട്ടൻ ഞാനും നോറയും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്, എച്ച് ആറിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ജാസ്മിൻ്റെ പേര് പറഞ്ഞപ്പോൾ നോറ എതിർത്തു. ജാസ്മിൻ കാരണം മാത്രമല്ല അങ്ങനെ സംഭവിച്ചത്, ഞാൻ കാരണമാണ് അവിടെ ഇഷ്യൂ ആയത്. അപ്പം ഞാൻ നോമിനേറ്റ് ആവുമെന്ന് ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ലാലേട്ടൻ നോറ ഓൾറെഡി ശിക്ഷ കൊടുത്തത് കൊണ്ട് പിന്നീട് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ വില വെച്ചില്ല? എന്താ നോറ? അപ്പം എനിക്കിവിടെ ലാലേട്ടൻ കുറച്ചുകൂടി നോറയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തോന്നി. കാരണം നോറയ്ക്ക് ജാസ്മിൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത സാധനം മുഴുവൻ അന്നേരം ജാസ്മിനെ കൊണ്ട് നോറയെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പം നോറ പറയാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് അവളിപ്പം 4 ആഴ്ചയായിട്ട് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ അവസരം നിഷേധിക്കുമ്പോൾ എനിക്ക് തോന്നി. ഉറങ്ങിയ കാര്യത്തിന് അവൾക്ക് പണിഷ്മെൻ്റ് കൊടുത്തു, അവളെ റോബോട്ടായിട്ട് ഉളകളെ എന്ന് വിളിച്ചതിന് പണിഷ്മെൻ്റ് കൊടുത്തു, എല്ലാത്തിനും കൊടുത്തു. എൻ്റെ ഇക്കാര്യം പറഞ്ഞ് വീണ്ടും ജയിലിലിടുന്ന രീതി ശരിയല്ല. അപ്പോൾ ലാലേട്ടൻ ഇത് പറയാനാണോ നിങ്ങൾ ജാസ്മിൻ്റെ അടുത്ത് സോറി പറയാൻ പോയത്? അതെ ലാലേട്ടൻ ഞാൻ സോറി പറയുന്നു. അവിടെ എനിക്ക് ഇവിടെ 3 പേര് ഡിസിഷൻ എടുത്തപ്പോൾ എനിക്കെതിരായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ലാലേട്ടൻ എന്താണ് ജാസ്മിൻ അത് കേൾക്കാത്തത്? അപ്പം വേറെ അപ്പം ജാസ്മിൻ പറഞ്ഞു അതിൽ ലാലേട്ടൻ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് റസ്മിൻ പറഞ്ഞു. എനിക്ക് പുച്ഛം മാത്രം റസ്മിനോടും പവർ റൂമിനോടും. പിന്നെ റസ്മിൻ എന്നെ അങ്ങനെ ഒരു ആക്ട് ചെയ്തിട്ടും മനസ്സുകൊണ്ട് സോറി പറഞ്ഞപ്പോൾ ഞാൻ ക്ഷമിച്ചവളാണ്, സോറി അക്സെപ്റ്റ് ചെയ്തവളാണ്. വേറെ ആരെങ്കിലും ആണെന്നെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കില്ലായിരുന്നു. ഞാൻ എല്ലാം എന്താ എല്ലാം ഞാൻ കണ്ടതാണ്. ജയിലിലേക്ക് എന്നെ വിട്ടതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. റസ്മിൻ്റെ അടുത്ത് ഓരോന്ന് ഈ പറഞ്ഞ പോലെ റസ്മിൻ്റെ അടുത്ത് ഓരോന്ന് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന നോറയും അൻസിബ അഭിഷേകമാണെന്ന് ഇവിടെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം,
പല സാഹചര്യങ്ങളിലും ഞാനും ഇതുപോലെ സോറി പറയാനും പലതും പറയാനും ഇപ്പം ഇവരും ഇതുപോലെയൊക്കെ തന്നെയാണ് എന്നോട് പെരുമാറിയത്, ഞാനും അതുപോലെ തന്നെ. അത് യാസ്മിൻ സൂപ്പറായി. അപ്പൊ അൻസിബ, ലാലേട്ട ഞാൻ ആകെ എക്സോസ്റ്റഡ് ആയിരുന്നു, എനിക്ക് എന്താ തീരുമാനം എടുക്കാൻ പറ്റിയില്ല, അവർ തീരുമാനിച്ചോട്ടെ ഞാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ പവർ റൂം തന്നിരിക്കുന്നത്, ആ പവർ ടീം ആകെ പ്രശ്നമാണല്ലോ. അപ്പൊ ലാലേട്ട എന്താ അഭിഷേക അവിടെ ഒളിച്ചിരിക്കുന്നു? ഇല്ല ലാലേട്ട, ഞാൻ ഒളിച്ചിരിക്കുന്നൊന്നുമില്ല. ഈ ആഴ്ചത്തെ എനിക്കും ജാസ്മിൻ്റെ ഒരു നെഗറ്റീവ്, എനിക്ക് ഊളകളെ എന്ന് വിളിച്ചത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി, ഗസ്റ്റുകളെ മുമ്പ് ചപമാനിക്കുമല്ലോ. അപ്പം ലാലേട്ടൻ, അപ്പം പവർ ടീമാണ് ഇവിടുത്തെ കുഴപ്പം. അപ്പം സിജോ ലാലേട്ട ഒരു കാര്യം പറയട്ടെ, ഇവർ മൂന്നാൾക്കാരും ഇപ്പം പവർ ടീമിൽ നാല് പേരുണ്ട്, അതിൽ മൂന്ന് പേർ റസ്മിൻ, അഭിഷേക്, നോറ, ഇവർ മൂന്ന് പേരും ഋഷി ഒരു ബെസ്റ്റ് ക്യാപ്റ്റൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ കൈവൊക്കിയിട്ടില്ല. എന്തുകൊണ്ട് ഈ കൈവൊക്കാത്ത ഇവർ ഋഷിയെ നോമിനേറ്റ് ചെയ്തില്ല ജയിലിലേക്ക് ഡയറക്റ്റ്? അപ്പം അഭിഷേക്, അത് സിജോ പോയിന്റ് സ്കോർ ചെയ്താണ്. അപ്പൊ അഭിഷേക്, ലാലേട്ടാ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ. അപ്പൊ ജാസ്മിൻ, നീ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിനക്ക് ബാക്കിയുള്ളവർ ചോദിക്കാനുള്ള റൈറ്റ്സ് ഇല്ലേ? ഞാൻ ചോദിച്ചല്ലോ എന്നിങ്ങനെ അഭിഷേക് ദേഷ്യപ്പെടുന്നു. അപ്പം എന്നിട്ട് പിന്നീട് ജാസ്മിനും ഋഷിയും കൂടെ ജയിലിൽ കിടന്നവർക്ക് കാർട്ടൂൺ ഫോട്ടോ, വീട്ടുകാരുടെ കാർട്ടൂൺ ഫോട്ടോ വരയ്ക്കുന്ന ടാസ്ക്കാണ് കൊടുത്തത്. അതെല്ലാം വരച്ച് കോട്ടൊക്കെ എഴുതി കാണിക്കുന്നു. സൂപ്പറായിട്ട് രണ്ടുപേരും സൂപ്പറായിട്ട് വരയ്ക്കും. എന്നിട്ട് ഋഷിക്കും ജാസ്മിൻ അവരുടെ രണ്ടുപേരുടെ ഫോട്ടോ ഒരാൾ വരച്ച് കൊടുത്തത് കാണിക്കുന്നു. നവനീത് എന്ന് പറഞ്ഞൊരു ക്രൂവിലുള്ള മെമ്പർ വരച്ച് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ ഋഷിയുടെ ഫോട്ടോ ഓക്കെ ആയി, ജാസ്മിൻ്റെ ഫോട്ടോ ഓക്കെ ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീടാണ് യവിക്ഷൻ, ശ്രീരേഖ, ശ്രീതു, ജിൻഡോ, സിജോ, അപ്സര, ഇവരുടെ കാര്യം നാളെ പറയാം. ശരണ്യ, നന്ദന, നിങ്ങളുടെ കാര്യം ഇന്ന് ബിഗ് ബോസ് പറയുന്നു. പറയുന്നു ലാലേട്ടൻ പോകുന്നു, പോസ്റ്റ്മാൻ അങ്ങോട്ട് വരുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഒരു പോസ്റ്റ്മാൻ വന്ന് നിങ്ങളുടെ കയ്യിൽ ലെറ്റർ തരും. അപ്പം നിങ്ങളുടെ ലെറ്റേഴ്സ്, നിങ്ങളുടെ പേരൻ്റെ ലെറ്റേഴ്സാണ് ഉണ്ടായിരിക്കുക. അപ്പം ആരുടെ ലെറ്ററാണോ കംപ്ലീറ്റ് ആവാത്ത അവർ ഔട്ടാവുമെന്ന് പറയുകയാണ്. അങ്ങനെ ഗാർഡൻ ഏരിയയിൽ പുറത്തു പോകാൻ പറയുന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, നന്ദനയുടെയും ശരണയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പോസ്റ്റ്മാൻ ഒരു ആദ്യം തന്നെ പോസ്റ്റ്മാൻ വീട്ടിനകത്ത് വന്ന് ഒരു രണ്ടുപേർക്കും രണ്ട് കവർ കൊടുക്കുന്നു. അപ്പോൾ ശരണ്യയുടെ മൂന്ന് ലെറ്റർ മിസ്സിംഗ് ആണ്, നന്ദനയുടെ മൂന്ന് ലെറ്റർ മിസ്സിംഗ് ആണ്. വീണ്ടും പോസ്റ്റ്മാൻ ഒന്ന് ഒരിക്കൽ കൂടി കൊടുക്കുന്നു. എന്താണ് പറയാനുള്ളത്? ശരണ്യ മുട്ടുകുത്തി പ്രണമിക്കുകയാണ്. ബിഗ് ബോസ് ഹൗസ് ഒരു ജീവിതം തന്നു, സുഹൃത്തുക്കളെ ഒരുപാട് പേരെ കിട്ടി, പൂർണ്ണ വിശ്വാസമുണ്ട്, സ്നേഹമാണ് തന്നത് എനിക്ക് ഒത്തിരി പേര്. ബിഗ് ബോസ് ഏഷ്യാനെറ്റ് എല്ലാവരോടും നന്ദി, മുട്ടുകുത്തി പ്രണാമിക്കുന്നു ഓഡിയൻസിനോട്. നന്ദന എല്ലാവരോടും നന്ദി, ഒരു മാസം ഇവിടെ കോമണറായിട്ട് വന്നിട്ട് നിൽക്കാൻ പറ്റി, അനിയത്തിയായിട്ട് കണ്ടു, ഒത്തിരി നന്ദി. അടുത്ത് രണ്ടാമത് പോസ്റ്റ്മാൻ വന്ന് ലെറ്റർ ഇത് കൊടുക്കുന്നു. നന്ദനയുടെ അക്ഷരം ഫുൾ കംപ്ലീറ്റ് ആവുന്നു. ശരണ്യയ്ക്ക് രണ്ട് ലെറ്റർ കിട്ടുന്നില്ല. ശരണ്യ എവിക്റ്റഡ്. അപ്സര കരയുന്നു. സിജോയ്ക്ക് വിഷമം, നന്ദന എല്ലാവരും വിഷമം. അങ്ങനെ അവർ പടിയിറങ്ങാണ്. അപ്പം ശരണ്യയുടെ അടുത്ത് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് സിജോയും അപ്സരയും ഈ പറയുന്ന അർജുനും ശ്രീതു ഒക്കെയാണ്. അവരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് നേരെ സ്റ്റേജിൽ വരുന്നു. എന്ത് പറ്റി എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ശരണ്യ അടുത്ത് കാര്യം. അപ്പോൾ ശരണ്യ ഭയങ്കര പൊളൈറ്റായിട്ട് സംസാരിക്കുന്നു, ദെൻ എവിക്റ്റഡ് ആവുമെന്ന് പറയുന്നു. ഇനി ശരണ്യയുടെ എവിക്ഷനെക്കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ശരണ്യ ഇസ് എ സച്ച് എ ജെന്യുവിൻ പേഴ്സണാലിറ്റി. സത്യം പറയാമല്ലോ, ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ട് സീരിയൽ ആർട്ടിസ്റ്റുകളിൽ നിന്നും ശരണ്യ ഒരിടത്ത് കുത്തിത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരിടത്ത് ശരണ്യ കുത്തിത്തിരിച്ചു വിടത്തില്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ശരണ്യ കറക്റ്റ് ഓപ്പൺ ആയിട്ടത് പറയും. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവത്തില്ലേ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങി വലിയ കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ഒരാൾ, ഒരു കുറുമ്പിപ്പുണ്ട്. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്സരയായിട്ടുള്ള അടിപിടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളപ്പം അപ്സര പറയും, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലാന്ന് പറയുമ്പോൾ, നീ തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, നീ നീ ഒന്ന് പറയും, നീ മിണ്ടാതിരിക്കുന്ന നീ ആ അതൊക്കെ കാണുമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ശരണ്യ എവിക്റ്റായപ്പോൾ എനിക്ക് വിഷമമായി. കാരണം ഈ പറയുന്ന പോലെ ഞാൻ ഇനിയിപ്പോൾ അതിനെ പി ആർ എന്നൊക്കെ പറയും, പറഞ്ഞോട്ടെ. അപ്പോൾ ആ ഒരു എവിക്റ്റായ സമയമുണ്ടല്ലോ, ഭയങ്കര ഒരു ആ ഒരു പൊളൈറ്റ്നെസ് കാണിച്ചത് ഒത്തിരി. ശരണ്യ ഇസ് സച്ച് എ ജെന്യുവിൻ പേഴ്സൺ. ആ വീടിനകത്ത് വന്ന് കാണിച്ചിട്ടുള്ള ഗെയിമർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമർ ആയിരുന്നു, സ്ട്രെയിറ്റ് ഗെയിമർ ആയിരുന്നു. ഒരാളുടെയും കൂടെ നിന്ന് അവരെ ചതിക്കുകയോ അവരെ പിന്നിൽ നിന്ന് കുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ കണക്ക് ശരണ്യയ്ക്ക് അതിനകത്തുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സിജോയും അപ്സരയാണ്. നല്ല സൂപ്പർ രണ്ട് ജെമ്മുകളാണ് സിജോയും അപ്സരയും. ശരണ്യയ്ക്ക് കിട്ടിയിട്ടുള്ള ലക്കി ഫ്രണ്ട്സ് ആണ്, ലക്കി ആയിട്ടുള്ള രണ്ട് പേരാണ് അവരും ശരണ്യയും. കാരണം ഈ പറയുന്ന അപ്സര ആയിക്കോട്ടെ സിജോ ആയിക്കോട്ടെ ശരണ്യ ഇന്ന് വരെ അതിനകത്ത് ഒരു വേർഡ് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളല്ലാതെ ഒരിടത്തും വരില്ല. ബെസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ സിജോ. സിജോയും ശരണ്യായിട്ടുള്ള ഒരു കോംബോ നിങ്ങൾ കണ്ടിട്ട് എന്തൊരു കാര്യമുണ്ടെങ്കിലും ഒരു ചേച്ചി അനിയനും പോലെയാണ് അവർ രണ്ടുപേരും നിന്നിരുന്നത്. അവരുടെ രണ്ടുപേരുടെയും പ്ലാനിങ്ങൾ വ്യക്തമായിട്ട്. ശരണ്യ ഒരിക്കലും സിജോ പറയുന്നത് വിശ്വസിക്കാതിരുന്നിട്ടില്ല. സിജോ ഒരിക്കലും ശരണ്യെ ചതിച്ചിട്ടില്ല. ശരണ്യം തിരിച്ച് പറയുന്നത് സിജോ ആ വീട്ടിൽ ഒരാളെ വിശ്വസിച്ചിരുന്നെങ്കിൽ അത് ശരണ്യ മാത്രമായിരുന്നു. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആ വീട്ടിൽ സിജോ വിശ്വസിച്ചിരുന്ന കറക്റ്റ് ഒരാൾ 100% സിജോ വിശ്വസിച്ചിരുന്നത് ശരണ്യയാണ്. കാരണം ശരണ്യ ചതിക്കില്ല എന്നുള്ള ഉറപ്പ് സിജോയ്ക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. എനിവേ, മുന്നോട്ടുള്ള ഫ്യൂച്ചറൊക്കെ നല്ലതാവട്ടെ, സൂപ്പർ ആവട്ടെ. ശരണ്യ ഒരു സൂപ്പർ ജെനുവിൻ ജെം ഓഫ് ബിഗ് ബോസ് സീസൺ 6, അത്രേ പറയാനുള്ളൂ. അപ്പം ശരണ്യ എവിക്റ്റ് ആവുന്നു, ഇത്രയാണ് എപ്പിസോഡ്. ഇനി നാളത്തെ എവിക്ഷൻ്റെ കാര്യം അറിയത്തില്ല.
നോക്കാം. നാളെ മദേഴ്സ് ഡേയിൽ മുങ്ങിച്ചാവും വീട് നമുക്ക് നോക്കാം. ശ്രീരേഖ എവിക്റ്റ് ആയി എന്നൊക്കെ കേൾക്കുന്നുണ്ട്, അറിയുവാണെങ്കിൽ ഞാൻ വന്ന് പറയാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് അടുത്തതായി കമൻറ്റ് ചെയ്യുക. ഇന്ന് അപ്സരയുടെ രാവാണ്. അൻസിബയെ പൊളിച്ചു, റസ്മിനെ പൊളിച്ചു, ഋഷിയെ പൊളിച്ചു. ഇന്ന് അപ്സരയുടെ ദിവസമാണ്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പം അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.